ആ ചേർക്കാം മോളെ. അപ്പച്ചൻ പോയി ഇവിടെ അടുത്തെങ്ങാനും പള്ളിക്കൂടം ഉണ്ടോ എന്ന് അന്വേഷിച്ചേച്ചും വരാം. അവർക്ക് പള്ളിക്കൂട്ടി പോഞ്ഞിട്ടാണ്, ഇന്നത്തേക്ക് വയറ്റി പോകാൻ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കണത്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ടടി. ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ, എന്റെ കയ്യിലുള്ളത് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായോ? അത് ഇനി നീ ഇങ്ങോട്ട് പറയാതിരുന്നേച്ചാ മതി. കൊണ്ടുപോയല്ലോ കപ്പ മറ്റോ വാങ്ങി പുഴുങ്ങ. എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ പറഞ്ഞിട്ട് നീ മേടിച്ചു തന്നല്ല. മേടിച്ചു തരാൻ പറ്റി കാശില്ലാഞ്ഞിട്ടല്ലേ? കാശില്ലാഞ്ഞിട്ട് നിന്റെ കെട്ടികൾക്ക് കപ്പ മേടിക്കാൻ കാശ് കൊടുത്തതാ? കപ്പ എനിക്ക് പുഴുങ്ങി തിന്നാനാണോ? അല്ലടി, എനിക്ക് പുഴുങ്ങി തരാനൊക്കെ ഉണ്ട്. എടാ ചെറുക്ക, എനിക്ക് ഇച്ചിരി കറുപ്പ് മേടിച്ചു തരാൻ മയ്യെങ്കിൽ എന്നെ വല്ല അനാഥശാലയിലും കൊണ്ട് വിടാ ചെറുക്ക. തുടങ്ങി അമ്മച്ചി. പിന്നെ പത്ത് മാസം ചുമന്നു പറ്റത് ഞാനാണോ? തറതിയല്ല ചുമന്ന് പറ്റെങ്കിലേ ഇപ്പൊ അടുത്ത് വയറ്റിലിട്ടാണ് നടന്ന. ഇവിടെ ആർക്കും വേണ്ട. അമ്മച്ചി അകത്തെങ്ങാനും പോയി ഇരിക്കേ. ചേടാ എന്റെ ശവോടത്തിനുള്ളത് മാറ്റി വെച്ചിട്ടേ ചെലവാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ചത്ത് കടന്ന കാക്ക ഒത്തി വലിക്കും, നിനക്കൊക്കെ മാറുകയും ചെയ്യും. അറിഞ്ഞേട്ട അപ്പുറത്ത് വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം ഇട്ടുണ്ട്. കട ഞാൻ വിട്ട അമ്മച്ചി. അമ്മച്ചി മണ്ണ് വിട്ടിട്ടേച്ചാ മതി. പറയുന്ന കേക്കടി പെണ്ണെ. നീ എന്നെ കടി പെണ്ണെ നോക്കിക്കൊണ്ടിരിക്കണേ? ഇതിനകത്ത് വല്ല കല്ലോ ഇട്ടോ ഉണ്ടെങ്കിൽ പുറകി കളയാൻ വേണ്ടി. അപ്പോഴേ കുറച്ച് വെള്ളം കേട്ടിലിട്ടേനും കേട്ടാ, ബാക്കിയുള്ളവര് വെള്ളം കുടിച്ച് തന്നെ കഴിയണത്. എന്നാടി കേറി വെള്ളം കുടിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നേ? എന്റെ പാറു, നേരം വെളുത്തപ്പ് തുടങ്ങിയ ഒരു വെള്ളം കോരലാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു വെള്ളം കുടി? ഇത് കുറെ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമാ കാണുന്നത്. അല്ല എവിടുന്നാ വരുന്നത്? കൊച്ചിന്ന്. പട്ടണത്തിൽ നിന്ന്. അവിടുന്ന് എന്താ പോന്നെ, വഴക്കിട്ട് പോന്നതാണോ? അല്ല ഇവിടെ താമസിക്കാൻ വന്നതാ. പിന്നെ പട്ടണത്തിനെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പെണ്ണിന്റെ കെട്ടിയവന് എന്തോ ജോലി. എനിക്ക് കെട്ടിയവനില്ല. എന്താ പിണങ്ങി പോയോ? എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ എന്റെ ഭഗവാനെ, കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നണേ. എന്താ കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്ക? പട്ടണത്തിലാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഏ ഈ നാടിത്തിരി മോശമാ കേട്ടോ, സൂക്ഷിച്ചൊക്കെ നടന്നാ കൊള്ള. എന്താടി വെള്ളം കോരാൻ പാടത്ത് വല്ല വഴക്കമുണ്ടായ? വഴക്കോ എന്തിന്? മുഖത്തിട്ട് ആനെ കുത്തി. ഓ അവളൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നു. എടിയടി കൊറേത്തെ ഒഴിയടി ധാരാടി. അല്ലേ നീ കാഴ്ചകാണോ? ഇങ്ങോട്ട് വന്നിട്ട് ഔട്ടിക്കൊള്ളടി. നീ എന്നതാടി കാണിക്കണം, നിന്റെ തടിയങ്ങോട്ട് അനങ്ങട്ടടി. അമ്മയും താത്തലും കൂടി പറമ്പോ പുഴയിലെങ്കിട്ട് അവിട്ടി കുഴക്കുവാണോ? ആ എന്നാ ചെയ്യാനാ, പുറക്കണ്ടേ? എന്തിനാ ഇപ്പൊ ഇത് കുഴക്കുന്നേ? നല്ല പശുവുള്ള മണ്ണാ കേട്ടോ, ഇഷ്ടിയാ ഉണ്ടാക്കാന്. വെള്ളം തോറലോടി മോളെ. അമ്മച്ചി എന്തിനാ ഉള്ള മണ്ണെല്ലാം വെട്ടിയിട്ടത്? അതിനിപ്പോ എന്താണ്, കുറച്ച് വെള്ളം കൂടി കോരിക്കൊണ്ട് വന്നാ പോരെ. ആ കൊല്ലത്തിയുടെ വീട്ടിൽ വെള്ളം കോരാൻ പോവാ എനിക്ക് വയ്യ. അതെന്താ അവര് കോരിക്കല്ലേ? എനിക്ക് വയ്യെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? ആ കൊല്ലത്ത് ജേവരി അത്ര നല്ലവളൊന്നും അല്ല. അവക്ക് കുറെ കൂട്ടുകാരും ഉണ്ട് ഈ പുറംപോക്കില്. അവര് വല്ലതും പറഞ്ഞു കാണും. വല്ലതും പറഞ്ഞോടി മോളെ. എന്തൊക്കെയാണ് പറയുന്ന അറിയാമോ? ഒരു നാണവും ഇല്ലാത്ത ശവങ്ങള്. അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്ന് പറഞ്ഞു നോക്കാം, ആരാ ജയിക്കണമെന്ന് അറിയാവല്ലോ. ഞാൻ കൊച്ചി കടന്ന് കുറച്ച് പറഞ്ഞിട്ടുള്ള. നീ കൊടം എടുത്തോണ്ട് വടി പെണ്ണെ, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, അവരോട് പറഞ്ഞു ജയിക്കാന്ന് കരുതണ്ട. അതുങ്ങളൊക്കെ കൊച്ചിക്ക് അപ്പുറത്തുള്ളത് നിങ്ങളാ, മേലും കീഴും ഇല്ലാത്തതുങ്ങള്. അവിടെ പോകാതിരിക്കുന്ന മാന. മോളെ ഈ കുടം എടുത്തോണ്ട് ഇട്ടിച്ചെന്റെ വീട്ടിൽ ചെന്ന് ആ കണിറ്റിന് ഇത്തിരി വെള്ളം കോരിക്കൊണ്ടോ. അവരുടെ കണ്ടീന്ന് അവര് കോരിക്കുക? അവര് വലിയ പണക്കാരാണെന്നാണല്ലോ പറയണത്. അതിനിപ്പൊ കിണറ്റിനകത്ത് പണമാണ് നടക്കുന്നത്, വെള്ളമല്ലേ. നീ പോയി കോരിക്കൊണ്ട് വാ. എന്നാ പോയേച്ചും വാടി മോളെ, വല്ലവരും വഴക്ക് പറയുമോ? ആര് പറയാനാ, നീ ചെന്ന് വെള്ളം കോരിക്കൊണ്ട് വാ. എന്നാ നീയും വാടി അമ്മണി. അവക്ക് പേടിയാണെങ്കി നീയും ചെല്ലിപ്പോ. ഇവളെ കെട്ടിക്കാറായല്ലോ കറുതി, ഇതുവരെ ഒന്നും ആയില്ലേ.
പണ്ടേ ആവണ്ടതാ, പക്ഷെങ്കി കാശില്ലാണ്ട് കല്യാണം നടക്കുക. മേരീനെ ഇന്നലെ കണ്ടപ്പോ മുതൽ എനിക്കൊരാശ. എന്താണെന്ന് വെച്ചാലേ, എനിക്കൊരു മോനുണ്ട്, മത്തായിക്കുട്ടി. അവൻ പട്ടാളത്തിലാ. മേരിയും മത്തായിക്കുട്ടിയും ചേരും, കണ്ടാൽ ആങ്ങളെയും പെങ്ങളും ആണെന്നേ പറയത്തുള്ളൂ. നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? പിന്നെന്താണ്, പെണ്ണുണ്ടായാ പിന്നെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കാനോ? പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരു മോനേ ഉള്ളു. സ്ത്രീധനത്തിന്റെ കാര്യം വേണ്ടി വന്നാ അതും ഉണ്ടാക്കാതിരിക്കാൻ ഒക്കുക. എന്തായാലും അതിന്റെ സമയം വരട്ടെ. അപ്പൊ അങ്ങനെ തന്നെ. തുടങ്ങി കൂവ. ഏ വരുന്നു, കൂവണ്ട. ഞാൻ പറഞ്ഞില്ലേ പുതുക്കാ വരുന്നു. എന്റെ തറവി, ഇങ്ങനൊരു ശരണക്കേടുണ്ടോ? ഞാൻ അടുക്കേ നിങ്ങോട്ട് മാറിയാ തുടങ്ങും കൂവ. ഏ ഞാൻ വരുന്നു കേട്ടോ, മുതുക്കന്റെ വിളി കേട്ടോ. ഉച്ചത്തോടാണോ ഡി വഴി? നിങ്ങൾ ഏതാടി പെമ്പിള്ളാരെ? ഞങ്ങൾ പുറമ്പോക്കി താമസക്കാരാ. ഓ, നിങ്ങളാണോ ഇന്നലെ വന്ന പുതിയ താമസക്കാര്? പുറമ്പോക്കിൽ ആരെങ്കിലും താമസത്തിന് വരുന്നതിന് മുൻപേ ഇവിടെ ഒന്ന് വന്ന് കാണുന്ന പതിവൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചായിരിക്കും. നിങ്ങളുടെ തന്തയോടുണ്ടോ ഡി പിള്ളാരെ? അപ്പച്ച റേഷൻ കടയിൽ പോയിരിക്കുക. ഇവിടെ തിരക്കേന്നൊന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇനിമേലാ വെള്ളം കുറയാൻ ഇതിലേ വരരുത് കേട്ടോ. അപ്പുറത്തോടെ വേറെ വഴിയുണ്ട്. ആദ്യമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോ പിന്നൊരു കാര്യം, ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതാ. മര്യാദയ്ക്ക് വന്ന് വെള്ളം കൊരിക്കൊണ്ട് പോകാമെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി, അല്ലെങ്കിൽ ഇവിടെ വരണ്ട. ആ കാര്യം നേരത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട. പോണം പോണം. വഴക്കിടാൻ വന്ന ആളല്ല, വഴക്ക് തീർക്കാൻ വന്ന ആളാ. എനിക്ക് നല്ല ആളാണല്ലേ. ഏ, നീ പിന്നെ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? അയാളെ എന്നാത്തിനാ ചിരിക്കുന്നത്? ആവോ, എനിക്കറിയാമോ? ചേച്ചി നോക്കിയപ്പോഴും ചിരിച്ചില്ല. ഏ, നീ ഇതൊന്നും വീട്ടിൽ ചെന്ന് പറയരുത് കേട്ടോ. എന്നാ പറഞ്ഞ? പറഞ്ഞാലേ അപ്പച്ചൻ കൊന്നുകളയും. ഈ പെണ്ണ് ഒന്ന് മിണ്ടാതിരിക്കില്ലേ നീ? ഞാൻ കൊണ്ടുവാ. അപ്പച്ചനെ അവർ തിരക്കി. തിരക്കിയാ? ആര് തിരക്കി? ആ കേറ്റത്തിന്റെ പെമ്പറുന്നു. നീ എന്നാത്തിനാ കേറ്റത്തിൽ പോയേ? അവള് വെള്ളം കോരാൻ പോയതാണ്. അതാ കൊല്ലത്തിയുടെ കിണറ്റിലല്ലായിരുന്ന? അവിടെ വെള്ളം കോരാൻ ചെന്നപ്പോ ആരാണ്ട് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ അവള് പിന്നെ അങ്ങോട്ട് പോവുകയല്ല. ആരാണ്ട് ഏതാണ്ട പറഞ്ഞു പറഞ്ഞു? ഇനി അതറിയാഞ്ഞിട്ടാണ്. ആ എവിടുന്ന് ആയാലും വെള്ളം കിട്ടിയാ പോലെ. എന്നതാ പറഞ്ഞ? അപ്പച്ചനെ തിരക്കിന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ആ പെമ്പർന്നാരെ കണ്ടിട്ടും കൂടിയില്ല, പിന്നെ എന്നത്തിനാ തിരക്കണേ? അവര് വിചാരിച്ചാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ സാധിക്കും. അവര് വിചാരിക്കാത്തുണ്ടായുള്ളൂ. അവിടെ ആരൊക്കെ ഉണ്ടടി? ഞാൻ ആ പെമ്പർന്നാരെ മാത്രമേ കണ്ടുള്ളൂ അപ്പച്ച. പിന്നെ വലിച്ചു നീട്ടിയത് അപ്പഴേ പെമ്പർന്നാരെ, ഞാൻ അവിടെ ചെയ്തിട്ട് എന്നതാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, കണ്ടാക്കി ഇങ്ങോട്ട് പോന്നാ മതി. അല്ല, ആ പെമ്പിള്ളേക്ക് ഇനി വീശി കൊടുക്കണോന്നായിട്ട് അറിയാനാ. നീ അപ്പ വിവരമുള്ളതാണല്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. രണ്ട് കാപ്പിയും ഒരു ഷായ. മാറി, നീ എന്താണ്ടാ വിളിച്ചത്? പിന്നെ നിന്നെ എന്തോ വിളിക്കണം, കടുക്കാവറിയെന്ന് വിളിക്കണം. കടുക്കാവറിയാ? നിന്റെ മറ്റാളാണടാ. നീ ഈ പുറമ്പോക്കിലെ വലിയ തട്ടമ്പിയാണെന്നും പറഞ്ഞ് മറിയാനടുത്ത് വെള്ളത്തിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. പടച്ചോനെ, ഇതെന്തൊരു പരീക്ഷയാണ്! മറിയാന്ന് വിളിപ്പിക്കുകയല്ല, കടുക്കാമറിയാന്ന് വിളിപ്പിക്കുകയല്ല, പിന്നെ നിങ്ങളെ എന്തും വെച്ച് വിളിക്കണോപ്പാ? എടി മറി എന്നൊക്കെ വിളിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളാണോടാ? അത് എന്റെ കുറ്റമാണ്. നിന്റെ കെട്ടിയവൻ മരിച്ച ആൾ മുതൽ ഞാൻ പറഞ്ഞതല്ലേ നിന്നെ ഞാൻ കെട്ടിക്കോളാമെന്ന്?
ചീക്ക വയറ വേറെന്ത് വയറാ നിനക്ക്? അവൻ പോയോ? അവന്റെ നല്ല കാലം ഇല്ലെങ്കിൽ ഒരു ശ്രമം ഇവിടെ കിടന്നേ. വെറുതെ ഇടന്ന് ചവയ്ക്കാതറ പിത്തക്കാടി. രണ്ട് പഴം അവർക്ക് ക്ഷണയുണ്ടെങ്കിൽ അവനൊന്ന് വന്നു നോക്കട്ടെ, അപ്പം കാണാം നമ്മുടെ ആശാനക്ക് വേല. അല്ലേ ആശാനെ? അവക്കറിയില്ലടാ, പറഞ്ഞുകൂടെ എന്റെ കഴിവ്. ആരാടാ ഇവിടെ വേല കാണിക്കുന്നത്? എന്ത് വേലയാടാ കാണിക്കുന്നത്? ഇവിടെ ശവം വീഴും പറഞ്ഞ ആരുടെ ശവമാടാ വീഴുന്നത്? ഹോമാത്തിന് വേറെ വേലയില്ലേ? അവന്മാർ പറഞ്ഞ തമാശ പറഞ്ഞതാണെന്ന്. തമാശ കാണിക്കടാണെന്ന് ചട്ടപ്പിത്തരം തുണി പുറത്തിറങ്ങി വേടാ. സോമാച്ച അത് ഞങ്ങൾ വേറെ കാര്യം പറയില്ലായിരുന്നു. സോമാച്ചനെ പെടാടാ മാറി എടാ വേണ്ടേ. തന്റെ ആപ്പ ഊപ്പുകളെല്ലാം വരട്ടുമ്പോൾ സോമായ വരട്ടണമെന്നാലുണ്ടല്ലോ. നിന്റെ അവസാനം അടുത്തുനിന്ന് ഓർത്തോ. ചട്ടമ്പികള് നടക്കുന്നു, രണ്ട് ചട്ടമ്പികള്. നീ എന്നെ ഒന്ന് ഒരിക്കൽ അടിച്ചു. നമ്മുടെ കൈ അറിയാതെ ഒന്നും നമ്മൾ ആരെ അടിച്ചിട്ടില്ല. പഠിച്ചോനാണ് നാളെ മുതൽ ആരെ അടിക്കത്തില്ല. ഈ കടയ്ക്കകത്തായ കൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നതാ. നിന്നെ ഞാൻ എടുത്തോളാം. ആശാനെ ഞമ്മളെയാണ് നോട്ടം ഇട്ടിരിക്കുന്ന. ആശാനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ കടക്കാമറിയേ. നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട. അവനെ കണ്ട് നീ പോകണ്ട കേട്ടോ. നിന്നെ ഞാൻ എടുത്തോളാം. നീ എടുത്താൽ പോകത്തില്ലടാ. ഞാൻ പോക്കും. നീ എന്തിനാണ് നടക്കാൻ നിൽക്കുന്നേ? എന്നെ അറിയില്ലായിരിക്കും. ഇല്ലല്ല, ഞാൻ ഈ അടുത്ത വീട്ടിലെ താമസക്കാരനാ. പേര് കറിയ. ഓ ലൂക്കാലി കറിയാന്ന് പറയണത്? ആ അത് ഞാൻ തന്നെ. ഞാൻ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയാ. അപ്പോഴറിഞ്ഞിങ്ങനെ പുതിയ അയൽക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറിയേ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടണതേ ഉള്ളു. ഇങ്ങനൊക്കെയാണല്ലോ പരിചയപ്പെടണേ. ഇത് മക്കളായിരിക്കും. അതെ. വീട്ടുകാരനോടില്ലേ? പുറത്തായിട്ട് പോയിരിക്ക, ഇപ്പൊ വരുവായിരിക്കും. എന്നാ ഞാൻ അങ്ങോട്ട് പോകണം. പുള്ളിക്കാരൻ വന്നിട്ട് വരാം. മൂപ്പര് ഒന്ന് പരിചയപ്പെടണമല്ലോ. ആ പിന്നെ പുതുതായിട്ട് വന്നല്ലേ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഓ അങ്ങനെ ആവട്ടെ. മോളെ നീ കുടം എടുത്താണ്ടി ഇന്ന് കുറച്ച് വെള്ളം കൂടെ കോരിക്കൊണ്ട് വാ. അപ്പച്ചനെ കുളിക്കാൻ വെള്ളം ചൂടാക്കണ്ടേ. എന്നെ കാടിയമ്മണി, എനിക്കൊന്നും കഴിയല്ല. ഇനി എന്തിനാണ് അവളെ കൊണ്ടുപോണത്? നീ ഒരു പ്രാവശ്യം പോയതല്ലേ, ചടയിൽ പോയി വെള്ളം കോരിക്കൊണ്ട് വാ. ഓ ഒന്ന് വരാൻ പറഞ്ഞപ്പോ പെണ്ണിന് വലിയ ശുചിയായിപ്പോയി. എന്താ പേര്? എന്താ പേരെന്ന്? മേരി. ലളിതമായ പേര്, സുന്ദരമായ രൂപം. ഈ സൗന്ദര്യത്തിന് ഇതിലേറെ നല്ലൊരു പേരില്ല. നമ്മൾ ഇതിനു മുൻപ് എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന്? പിന്നെ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയ അടുപ്പം എങ്ങനെയുണ്ടായി? ഇതൊരു അത്ഭുതമായിരിക്കുന്നു. ആദ്യമായി കണ്ടപ്പോഴേ മേരിന്റെ ആത്മാവിലേക്കാണ് ഓടിക്കയറിയത്. മേരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.